ഹായ് ഹലോ എവരിവൺ ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ കുറേ നാളുകൾക്ക് ശേഷം ഒരു വീഡിയോ ആയിട്ട് വന്നേക്കാണ്. ഒരു ലോങ് ബ്രേക്ക് ആയിപ്പോയി. ഞാൻ ഇത്രയും ഒരു ലോങ് ബ്രേക്ക് എടുക്കണം എന്ന് വിചാരിച്ച് എല്ലാവരും കുട്ടി ബ്രേക്ക് വേണം എന്ന് വിചാരിച്ചിട്ടായിരുന്നു എടുത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ അത് കഴിഞ്ഞ് വീഡിയോ ഇടാനായിട്ട് ഭയങ്കര മടിയായിപ്പോയി. നമ്മളൊരു ബ്രേക്ക് എടുത്തിട്ട് പിന്നെ ഒന്ന് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു ഒരു സ്റ്റാർട്ടിങ് പ്രോബ്ലം ഉണ്ടല്ലോ, അപ്പോൾ അതായിപ്പോയി. അപ്പം പിന്നെ കുറേ പേഴ്സണലായിട്ട് ഞാനിങ്ങനെ മടി പിടിച്ച്, പിന്നെ എനിക്ക് വേറെ കുറേ കാര്യങ്ങൾ ഉണ്ടായിരുന്നു, അങ്ങനെ കുറച്ച് ബിസിയൊക്കെ ആയിരുന്നു. അപ്പോൾ നമ്മൾ അതിനുശേഷം നമ്മൾ ഒരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് എന്തായാലും. അപ്പോൾ നമുക്ക് ഇന്നത്തെ വീഡിയോ നോക്കാം. ഇന്നത്തെ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് എനിക്ക് ഞാൻ ബ്രേക്ക് എടുത്തപ്പോൾ എന്നെ കുറിച്ച് ഫ്രണ്ട്സ് എനിക്ക് മെസ്സേജ് അയച്ച് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്താ വീഡിയോ ഒന്നും കാണാത്തതെന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു. അവരോടൊക്കെ താങ്ക് യു, നമ്മൾ ഓർത്തതിന്. ഓക്കെ, അപ്പോൾ അതിനൊക്കെ ഒരുപാട് താങ്ക് യു. അപ്പോൾ നമുക്ക് വീഡിയോ തുടങ്ങാം അല്ലേ. അപ്പോൾ ഇന്നത്തെ വീഡിയോ വന്നിട്ട് കുറച്ച് സമ്മർ വെയേഴ്സ് ആണ്, സമ്മർ വെയർ ഔട്ട്ഫിറ്റ്സ് ആണ്, ഡ്രസ്സസ് ആണ് കാണിക്കുന്നത്, കോട്ടൺ ഡ്രസ്സസ് ആണ് കാണിക്കുന്നത്. എനിക്ക് ഏറ്റവും കംഫർട്ടബിൾ ആയിട്ടുള്ള ഒരു സംഭവമാണ് കോട്ടൺ ഡ്രസ്സസ്. നമുക്ക് എപ്പോൾ വേണമെങ്കിലും ഇടാൻ പറ്റുന്ന ഒരു സംഭവം, എസ്പെഷ്യലി നമ്മുടെ കേരളത്തിലുള്ള ക്ലൈമറ്റ് കാരണം. നമ്മുടെ നാട്ടിലെ ക്ലൈമറ്റ് ഭയങ്കര ചൂടാണ്. ഇപ്പം എനിക്കിപ്പോൾ തന്നെ നല്ലതായിട്ട് ചൂടെടുക്കുന്നുണ്ട് കേട്ടോ. ഞാൻ ഫാനൊക്കെ ഓഫ് ചെയ്തിട്ട് സൗണ്ട് ഡിസ്റ്റർബൻസ് ഉണ്ടാവാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ നിൽക്കുന്നത്. ഓ മൈ ഗോഡ്, അപ്പം നല്ല ചൂടാണ് സത്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ. അപ്പം നമുക്ക് ഏറ്റവും കംഫർട്ടബിൾ നമുക്ക് കോട്ടൺ ആയിട്ടുള്ള ഡ്രസ്സസൊക്കെ ഇടുന്നതായിരിക്കും. അപ്പോൾ ഞാൻ കുറച്ച് കോട്ടൺ ഔട്ട്ഫിറ്റ്സ് കാണിക്കാം. ഞാൻ കുറേ നാൾ മുമ്പ് പ്ലാൻ ചെയ്ത വീഡിയോ ആണ് കേട്ടോ. അപ്പം ഞാനിത് കുറേ പ്രാവശ്യം യൂസ് ചെയ്തിട്ടുണ്ട്. ഞാനത് വാഷൊക്കെ ചെയ്തു, അതിൻ്റെ എങ്ങനെയുണ്ട് ഡ്യൂറബിലിറ്റി ഒക്കെ ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ വാഷൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. വലിയ കുഴപ്പങ്ങളൊന്നുമില്ല. ഒരെണ്ണം മാത്രം ചെറുതായിട്ടൊന്ന് കളറ് പോകുന്നുണ്ടായിരുന്നു, ബാക്കിയെല്ലാം നന്നായിട്ട് തന്നെയാണ് നിൽക്കുന്നത്. അപ്പം ഞാൻ മിന്ത്ര ആൻഡ് ആമസോൺ എന്നുള്ള കുറച്ച് ഡ്രസ്സാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ എല്ലാവർക്കും ആക്സസ് ചെയ്യാൻ പറ്റുന്നുള്ളതുകൊണ്ടാണ് ഞാൻ ഓൺലൈൻ തന്നെ പ്രിഫർ ചെയ്തത്. സോ അപ്പം ഞാൻ മിന്ത്ര എന്നുള്ളൊരു നാലെണ്ണം, ആമസോൺ എന്നുള്ള ഒരെണ്ണമാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് വൈകിപ്പിക്കാണ്ട് നമുക്ക് വീഡിയോ തുടങ്ങാം. ഓക്കെ, സോ ഇതാണ് എൻ്റെ ഫസ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് വന്നിട്ട് മീഡിയം സൈസിലുള്ള ഒരു കോട്ടൺ ഡ്രസ്സാണ്. ഇൻഡിബെല്ലെ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്. എൻ്റെ പ്രൊനൗൺസിയേഷൻ കറക്റ്റ് ആണെന്ന് എനിക്ക് അറിയത്തില്ല. ഞാൻ എന്തായാലും ഡീറ്റെയിൽ ആയിട്ട് ഞാൻ താഴെ കാണിച്ചേക്കാം. ആൻഡ് ഇത് വന്നിട്ട് എനിക്ക് ഭയങ്കര അഫോർഡബിൾ ആയിട്ട് കിട്ടിയിട്ടുള്ള ഒരു ഒരു ഡ്രസ്സാണ് കേട്ടോ. ഐ തിങ്ക് 594 ആണ് എനിക്കിത് കിട്ടിയത്. ആൻഡ് ഇതിൻ്റെ ഒറിജിനൽ പ്രൈസ് കുറച്ചുകൂടി ഹയർ ആണ് കാണിക്കുന്നത്. നല്ലൊരു കോട്ടൺ വിയർ ആണ്, പ്യുവർ കോട്ടൺ ഡ്രസ്സാണ്. ഞാൻ ഇത് കുറേ വാഷ് ചെയ്തു. ഒരു ലൈറ്റായിട്ട് ഒരു കളർ പോകുന്നുണ്ടായിരുന്നു, ഒരു യെല്ലോ പോലെ എന്തോ ഒരു കളർ, ബ്ലൂ കളറല്ല പോയത് പക്ഷേ. അപ്പം ഇത് വന്നിട്ട് നല്ലൊരു ബ്ലൂ, നേവി ബ്ലൂ എന്നും പറയാൻ പറ്റത്തില്ല, ഒരു നല്ലൊരു ബ്ലൂ കൈൻഡ് ഓഫ് ഒരു ഡ്രസ്സാണ്. കുറേ മിക്സഡ് പ്രിൻസ് ആണ് വരുന്നത്. നല്ലൊരു ഔട്ട്ഫിറ്റ് ആണ്. ഇത് വന്നിട്ട് മിഡി ലെങ്ത് വരെ എനിക്കുള്ളൂ. ആൻഡ് ഇതിൻ്റെ കൂടെ ഞാൻ ചിലപ്പോൾ ഒരു ക്രോപ്ഡ് ലെഗിങ് ഒക്കെ ഇട്ടിട്ടായിരിക്കും അപ്പോൾ പുറത്തു പോകാറുള്ളത്. ആൻഡ് ഓൾസോ ഇത് നമുക്ക് കുറച്ച് യൂസിന് ശേഷം നമുക്ക് വീട്ടിലിടാനും വളരെ കംഫർട്ടബിൾ ആണ്. കോട്ടൺ ആയതുകൊണ്ട് തന്നെ നമുക്ക് നല്ല സുഖമായിട്ട് വീട്ടിലിടാൻ പറ്റും. ആൻഡ് നല്ല സമ്മറിന് പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. അപ്പം ഇതാണ് ഫസ്റ്റ്. ഇത് വന്നിട്ട് മിന്ത്ര എന്നാണ്. ഓക്കെ, സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് വന്നിട്ട് മീഡിയം സൈസ് ആണ്. എഗെയിൻ ഇത് വന്നിട്ട് 679 റുപ്പീസിനാണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. നയോ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡാണ്, മിന്ത്ര എന്നാണ് ഞാൻ വാങ്ങിയിട്ടുള്ളത്. അപ്പം എല്ലാ ഡീറ്റെയിൽസും ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തേക്കാം. അതിൻ്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം. ആൻഡ് ഓൾസോ ഇതിൻ്റെ ഒരു ആക്ച്വൽ പ്രൈസ് അവർ 1699 ആണ് കാണിക്കുന്നത്. ആൻഡ് ഐ ഗോട്ട് ഇറ്റ് ഫോർ 700 സംതിങ്. അപ്പം അതിൻ്റെ ഞാനൊരു എങ്ങനെയാണ് എനിക്ക് കിട്ടിയിട്ടുള്ള പ്രൈസ്, ഒറിജിനൽ പ്രൈസൊക്കെ ഞാൻ കൊടുത്തേക്കാം. അപ്പം ഇതാണ്. ഇതിന് വന്നിട്ട് ഒരു ഫ്ലെയർഡ് സ്ലീവ് ആണ് വരുന്നത്. ആൻഡ് കണ്ടില്ലേ, ഇങ്ങനത്തെ ഒരു ഫ്ലെയർഡ് സ്ലീവ് ആണ് വരുന്നത്. ഇത് മീഡിയം ആയിരുന്നു ഞാൻ സൈസ് വാങ്ങിയെങ്കിലും ഒരു ഇത്തിരി ഞാൻ അടിച്ചിട്ടുണ്ട് കേട്ടോ. ഭയങ്കര ലൂസായിരുന്നു മീഡിയം വാങ്ങിയപ്പോൾ. അപ്പോൾ ഞാൻ കുറച്ചൊന്ന് അടിച്ചിട്ടുണ്ട്. ആൻഡ് ഓൾസോ കോട്ടൺ ആയതുകൊണ്ട് കുറച്ചൊരു ലൂസ് ഫിറ്റിലിരിക്കണം എന്ന് തന്നെയായിരുന്നു എനിക്ക് ആഗ്രഹം, കുറച്ച് കാഷ്വൽ വെയർ ആയിട്ട് ഇടാനാണ്. ഇതൊരു എനിക്കൊരു ആങ്കിൾ ലെങ്ത് വരെ ഓൾമോസ്റ്റ് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇതൊരു മിഡി സെക്ഷനിലുള്ള, മിഡി ഡ്രസ്സസിൻ്റെ സെക്ഷനിൽ വരുന്നതാണ്. എനിക്കൊരു ആങ്കിൾ ലെങ്ത് കിട്ടുന്നുണ്ട് ഫോർ മൈ ഹൈറ്റ്. ആൻഡ് ഓൾസോ ഇതൊരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പോൾക്കാ ഡോട്ട്സ് വരുന്നിട്ടുള്ള സ്കൈ ബ്ലൂ ഡ്രസ്സാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഒരു കൈൻഡ് ഓഫ് കളറാണ്, നല്ലൊരു പ്ലസൻറ്റ് കളറാണ്. അതാണ്. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇത് വന്നിട്ട് ഇന്ത്യ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബ്രാൻഡിൻ്റെ ആണ്. ഞാൻ മീഡിയം സൈസ് ആണ് എഗെയിൻ വാങ്ങിയിട്ടുള്ളത്. മീഡിയം സൈസ് കുറച്ച് അത്യാവശ്യം നല്ല ലൂസാണ്, ഭയങ്കര കാഷ്വൽ വെയർ ആണ്. എനിക്കിത് ഭയങ്കര ഇഷ്ടപ്പെട്ടു. ആൻഡ് ഓൾസോ ഇതിന് കുറച്ച് ലേസ് ഡീറ്റെയിൽസ്, വൈറ്റ് ലേസ് ഡീറ്റെയിൽസ് ഇതുപോലെ കൊടുത്തിട്ടുണ്ട്. നല്ലൊരു ഇതുപോലെയുള്ള ബലൂൺ സ്ലീവ് മാതിരിയുള്ള ഒരു സ്ലീവ് ഒക്കെയാണ് വരുന്നത്.
നല്ല ഭംഗിയാണ് അത് കാണാനായിട്ട്. ആൻഡ് ഓൾസോ ഒരു പ്രശ്നം, ഇതിൽ കുറച്ചൊരു ഒരു ഡീപ്പ് വീനെക്കാണ് വരുന്നത് കേട്ടോ. അപ്പോൾ അത് നമുക്ക് കംഫർട്ടബിൾ അല്ലെങ്കിൽ നമുക്കൊരു വൈറ്റ് ലേസ് സ്ലിപ്പോ അങ്ങനെ എന്തെങ്കിലും നമുക്ക് ഇതിൻ്റെ അണ്ടലിടാവുന്നതാണ്. അപ്പോൾ നമുക്ക് കുറച്ചുകൂടെ കംഫർട്ടബിൾ ആയിട്ട് ഇഷ്ടം അങ്ങനെയുള്ളവർക്ക് അങ്ങനെ ഇടാവുന്നതാണ്. ഓക്കെ, പിന്നെ ഇത് അഗെയിൻ മിഡി ഡ്രസ്സ് ആണ് കേട്ടോ. ഇത് ഞാൻ ആമസോണിൽ നിന്നാണ് വാങ്ങിയത്. ആമസോണിൽ നിന്ന് എനിക്ക് കുറച്ചുകൂടെ ഒരു ഓഫർ പ്രൈസിനാണ് കിട്ടിയത്, 897 ആ ഒരു റേഞ്ചാണ് കിട്ടിയത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് അത്യാവശ്യം നല്ല കൂടുതലാണ്. ഇന്ത്യ ഒരു പ്യുവർ ബ്രാൻഡാണ്, നല്ലൊരു ബ്രാൻഡാണ്. അപ്പോൾ അതിന് അത്യാവശ്യം കോട്ടൺ ഡ്രസ്സസ് എല്ലാം കുറച്ച് പ്രൈസിയാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. സോ ഇത് വന്നിട്ട് 897 ആണ് എനിക്ക് കിട്ടിയിട്ടുള്ളത്. ഇതിൻ്റെ ആക്ച്വൽ പ്രൈസ് വന്നിട്ട് 2100 ആണ്. ആൻഡ് ഓൾസോ ഇത് മിന്ത്രയിൽ അവൈലബിൾ ആണ്. ഞാൻ ആമസോണിൽ കുറച്ചുകൂടി ഓഫറുള്ളതുകൊണ്ടാണ് അതിൽ വാങ്ങിയത് കേട്ടോ. പിന്നെ എനിക്ക് ആമസോണിൻ്റെ കുറച്ച് എന്തോ ക്യാഷ് ബാക്ക് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിന് എനിക്ക് നല്ലൊരു ഓഫ് 500 സംതിങ്ങിനാണ് ആക്ച്വലി ഞാൻ ഇത് വാങ്ങിയത്. ക്യാഷ് കറൻ്റ് ഒരു ഓഫർ എനിക്ക് ഉണ്ടായിരുന്നു. അപ്പം യാ 500 സംതിങ്ങിനാണ് എനിക്കിത് ആക്ച്വലി കിട്ടിയത്. നല്ലൊരു വേർത്ത് ആയിരുന്നു, വേർത്ത് ഡീലാണ്. അപ്പം ഇത് വന്നിട്ട് മിന്ത്രയിൽ 1050 എന്തോ ആണ് ഇതിൻ്റെ റേറ്റ്. ആൻഡ് നല്ലൊരു ഭംഗിയുള്ള ഡ്രസ്സാണ് കേട്ടോ. സോ ഇതാണ് എൻ്റെ നെക്സ്റ്റ് ഔട്ട്ഫിറ്റ് വന്നിട്ട്. ഇത് വന്നിട്ട് നല്ലൊരു ബ്യൂട്ടിഫുൾ പീച്ച് കളറാണ്. ഇതിൽ വന്നിട്ട് ബിഗ് പോൾക്ക ഡോട്ട്സ് ആൻഡ് ഇതുപോലെ ഫ്രിൽസ് ഉണ്ട്. എൻഡിൽ ഇതുപോലെ ഫ്രിൽസ് സ്ലീവ്സ് ആണ് വരുന്നത്. ആൻഡ് ഇത് വന്നിട്ട് എനിക്ക് ആങ്കിൾ ലെങ്ത് വരെ കിട്ടുന്നുണ്ട്. ഇത് ആക്ച്വലി ഒരു മിഡി ഡ്രസ് സെഷനാണ്. നല്ല ഹൈറ്റ് ഉള്ളവർക്ക് മിഡി ലെങ്ത് വരെയുള്ള കിട്ടുള്ളൂ. നല്ലൊരു കോട്ടൺ വെയർ ആണ്. ഇതിൻ്റെ സൈസ് സ്മോളാണ്. ഞാൻ ആക്ച്വലി എടുത്തിട്ടുണ്ടായിരുന്നത് പെർഫെക്റ്റ് ഫിറ്റാണ് കേട്ടോ. ഭയങ്കര ലൂസും അല്ല, ഭയങ്കര ടൈറ്റും അല്ല, ഒരു കംഫർട്ടബിൾ ഫിറ്റാണ്. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്, നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. ഇത് വന്നിട്ട് 944 ഞാൻ വാങ്ങിയിട്ടുള്ളത്. ആക്ച്വൽ പ്രൈസ് നല്ല പ്രൈസിയാണ് കാണിക്കുന്നത് ഈ ബ്രാൻഡിൻ്റെ. ഞാൻ എൻ്റെ പേരൊക്കെ താഴെ കൊടുത്തേക്കാം. ഭയങ്കര ഒരു വലിയ പേരുള്ള ഒരു ബ്രാൻഡാണ്. ആൻഡ് ഇത് ആക്ച്വലി പ്രൈസ് കുറച്ച് ഹയർ ആണ് കേട്ടോ. അപ്പം എനിക്ക് ഓഫറിന് 944 കിട്ടിയത്. നല്ല ഭംഗിയുള്ള ഡ്രസ്സല്ലേ. സോ അപ്പം ഇതാണ് എൻ്റെ ഒരു ഔട്ട്ഫിറ്റ് എന്ന് പറയുന്നത്. ഇത് വന്നിട്ട് ആൻഡ് എന്നുള്ളൊരു ബ്രാൻഡാണ്. ആൻഡ് അത്യാവശ്യം പോപ്പുലർ ആയിട്ടുള്ള ഒരു ബ്രാൻഡാണ്. കുറച്ച് പ്രൈസി ആയിട്ടുള്ളൊരു ബ്രാൻഡ് കൂടിയാണ് ആൻഡ്. എനിക്ക് ഇതിന് മുമ്പ് ഒരു ഡ്രസ്സ് കൂടെ ഉണ്ടായിരുന്നു, ഞാൻ ഏതോ ഒരു വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട്. ആൻഡ് ഇത് വന്നിട്ട് കോട്ടൺ വെയർസ് ആണ് അവരുടെ. ഇത് ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു ഡ്രസ്സാണ്. എൻ്റെ കൂട്ടത്തിൽ ഇപ്പോൾ കാണിച്ചതിൽ ഏറ്റവും കോസ്റ്റ്ലി ആയിട്ടുള്ള ഒരു ഡ്രസ്സ് ഇതാണ്. ഇത് വന്നിട്ട് നല്ലൊരു പ്യുർ വൈറ്റ് കളറാണ്, പ്യുർ വൈറ്റ് കളർ. അതിനകത്ത് കുറച്ച് ബ്ലൂ ആൻഡ് ലൈറ്റ് ബ്ലൂ എംബ്രോയിഡറി, ഒരു ഫ്ലവറൽ എംബ്രോയിഡറി വരുന്നിട്ടുള്ള ഒരു കൈൻഡ് ഓഫ് ഡ്രസ്സാണ്. ഫ്ലെയർഡ് സ്ലീവ്സ് ആണ് ഇതിന് വന്നിട്ടുള്ളത്. നല്ല ബ്യൂട്ടിഫുൾ ഔട്ട്ഫിറ്റ് ആണ്. എനിക്കിത് ഫുൾ ലെങ്ത് കിട്ടുന്നുണ്ട്. ആൻഡ് ഓൾസോ ഇത് ആക്ച്വലി അവരുടെ മിഡി ഡ്രസ് കളക്ഷനിലുള്ളതാണ്. പക്ഷേ ഫോർ മൈ ഹൈറ്റ് എനിക്കിത് ഒരു ഫുൾ ലെങ്ത് ആണ് കിട്ടുന്നത്. ആൻഡ് ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ് കേട്ടോ. നല്ല ഭംഗിയുള്ള ഒരു ഡ്രസ്സാണ്. നമുക്ക് അത്യാവശ്യം നല്ല പുറത്തൊരു ഫംഗ്ഷന് ഒക്കെ പോകുമ്പോഴും ഈ ഒരു ചൂടത്തൊക്കെ പോകുമ്പോൾ നമുക്ക് ഇടാൻ പറ്റിയിട്ടുള്ള ഒരു അടിപൊളി ഡ്രസ്സാണ്. അപ്പം ഇതാണ് എൻ്റെ ഒരു നെക്സ്റ്റ് ഔട്ട്ഫിറ്റ്. ഇതിൻ്റെ പ്രൈസ് കാര്യങ്ങൾ എല്ലാം ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് കേട്ടോ. പിന്നെ ഇതിൻ്റെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇതിന് ഇങ്ങനെ ഇതുപോലെ ഒരു നോട്ട് ഇവിടെ വരുന്നുണ്ട് ഫ്രണ്ടിൽ. അതുപോലെ തന്നെ ഇത് ഒരു നല്ലൊരു ലൈനിങ് ഇന്നർ ലൈനിങ് ഇതിൽ കൊടുത്തിട്ടുണ്ട്. നല്ല കോട്ടൺ ലൈനിങ് കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ട് നമുക്ക് എക്സ്ട്രാ ഒരു വെയറിൻ്റെ ആവശ്യമില്ല. നമുക്ക് ഒട്ടും നിഴലടിക്കുന്ന ടൈപ്പ് ഓഫ് ഒരു ഡ്രസ്സല്ല ഇത് കേട്ടോ. സോ അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. കുറേ നാളുകൾക്ക് ശേഷം വീഡിയോ എടുത്തതുകൊണ്ട് തന്നെ കുറച്ചൊരു ഒരു ട്രബിളൊക്കെ ഉണ്ടായിരുന്നു. അപ്പം വീഡിയോയിൽ എന്തെങ്കിലും പോരായ്മകളൊക്കെ ഉണ്ടെങ്കിൽ എല്ലാവരും ക്ഷമിക്കണം. അപ്പോൾ നമുക്ക് നല്ലൊരു വീഡിയോ ആയിട്ട് ഇനിയും വരാം. അപ്പം കുറച്ച് നല്ല കോട്ടൺ വെയർസ് ആണ് ഞാൻ കാണിച്ചത്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അപ്പം നമുക്ക് നല്ല വീഡിയോ ആയിട്ട് ഇനിയും കാണാം. അതുവരെ ബൈ. ആൻഡ് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ പ്ലീസ് ടു സബ്സ്ക്രൈബ്. അപ്പം സബ്സ്ക്രൈബ് ചെയ്യണം. ഒന്ന് നിങ്ങൾ ആ താഴെ കാണുന്ന സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് പ്രസ് ചെയ്യണം കേട്ടോ. അപ്പം അത്രയേ ഉള്ളൂ. അപ്പം നല്ല നല്ല കുറേ നല്ല വീഡിയോസൊക്കെ ആയിട്ട് വീണ്ടും കാണാം. അതുവരെ ബൈ.